ഹലോ ഹലോ നിങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു? നിങ്ങൾ ഓക്കെ ആണോ? ഇന്ന് ഈ ലോകത്തിൻ്റെ സാഹചര്യം വളരെ എളുപ്പമൊന്നുമല്ല. കുറേ വ്യക്തികൾ നല്ല ഭംഗിയുള്ള മുഖം, ചിരിക്കുന്ന മുഖമായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ആഴമായ നിരാശയിലാണ് അവർ. ആ ഉള്ളിൽ വളരെ ആഴത്തിൽ ഭീതിയിലും ഭയത്തിലുമാണ് അവർ. ഉള്ളിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന്, ഇനി എങ്ങനെയായിരിക്കും ജീവിതം എന്നുള്ളതെന്ന്, ഇനി വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന്, സഫലമാകുമോ എന്ന്, അത് നശിക്കപ്പെട്ടു, ഇത് നശിക്കപ്പെട്ടു എന്ന്, ഇനി ഞങ്ങൾ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന്. കുറേ വ്യക്തികൾ ആ നിരാശയിലോട്ട് വരുന്നു. നിങ്ങൾക്കറിയാമോ ഘടന? ഡോക്ടർമാരോട് പറയുന്നു മാനസിക ബുദ്ധിമുട്ടുള്ള മരുന്ന് കൊടുക്കുവാൻ, മരുന്ന് കൊടുക്കുക എന്നുള്ളത്. അവരുടെ മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ചെയ്യുക അവർ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും വേണ്ടി. ഇതാണ് നിരാശയെ മാറ്റുവാനുള്ള ഇപ്പോൾ വഴി. നിങ്ങൾക്കറിയാമോ ഒരു ജർമ്മൻ പൈലറ്റ്, അവർക്ക് ആ കാഴ്ചശക്തി സംബന്ധമുള്ള ടെസ്റ്റ് പാസ്സാക്കാൻ സാധിച്ചില്ല. ആ നീണ്ട യാത്രകൾക്ക് വേണ്ടി അവർ കാഴ്ചശക്തി പോരായിരുന്നു. പക്ഷേ ആ കാഴ്ചശക്തി സംബന്ധമായ ടെസ്റ്റ് പാസ്സാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അധികം ദൂരമില്ലാത്ത യാത്രകളായിരുന്നു ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഉള്ളിൽ തന്നെ അവൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് അവൻ വളരെ ദേഷ്യം വന്നു, അവൻ നിരാശ വന്നു. ഇതെന്താണ്, എൻ്റെ എല്ലാ സ്വപ്നങ്ങൾ, എൻ്റെ ദർശനങ്ങളെല്ലാം നശിച്ചുവെന്ന് ആ ചിന്ത വന്നു അവന്. എന്താ ചെയ്തെന്നറിയാമോ? ഡോക്ടർ അവന് ആ മാനസിക ബുദ്ധിമുട്ടുള്ള മരുന്ന് അവന് കൊടുത്തു. ഡോക്ടർ അവന് ആ മരുന്ന് കൊടുക്കുകയും അവനെ വളരെയധികം സന്തോഷിപ്പിക്കുവാൻ വേണ്ടി, അവൻ തൻ്റെ മസ്തിഷ്കത്തിനെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാറ്റുവാൻ വേണ്ടി. ഡോക്ടർ അടുത്ത രണ്ടാഴ്ച നീ വീട്ടിലായിരിക്കുക, നീ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് എഴുതി കൊടുത്തു. ഈ വ്യക്തിക്ക് വീട്ടിലായിരിക്കുവാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഈ മരുന്ന് അവൻ്റെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആ മരുന്നുകൾ അവൻ്റെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഈ മാനസിക ബുദ്ധിമുട്ടുള്ള മരുന്നുകൾ അതിനെ അതിനുള്ള എതിർപ്പ്, ആ തടസ്സത്തെ എടുത്തു മാറ്റുന്നു. ഈ വ്യക്തികൾ വളരെ ധൈര്യമുള്ളതാക്കുന്നു. അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ വേണ്ടി ധൈര്യം കൊടുക്കുന്നു. പക്ഷേ ഇതുവരേക്കും അവർക്ക് ചെയ്യുവാൻ സാധിച്ചില്ല. എങ്ങനെയൊക്കെയോ അവർക്ക് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല, ചെയ്യുവാൻ സാധിച്ചില്ല. പക്ഷേ ഈ മരുന്ന് ആ തടസ്സത്തെ എടുത്തു മാറ്റി. വളരെ ഭയാനകമായ കാര്യമാണ് സംഭവിച്ചത്. അവൻ പറക്കുകയായിരുന്നു. അവൻ തൻ്റെ യജമാനിൽ നിന്ന് മറച്ചു വെച്ചു ഡോക്ടർ പറഞ്ഞ കാര്യം, രണ്ടാഴ്ച വീട്ടിലായിരിക്കണമെന്നുള്ള കാര്യം. അവൻ പിന്നെ കണ്ടുപിടിച്ചു, അവർ എല്ലാം നശിപ്പിച്ച ആ പേപ്പർ അവർ കണ്ടുപിടിച്ചു. രണ്ട് ആഴ്ച വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള ആ കുറിപ്പ്. അവൻ ആ എയർപ്ലെയിൻ എടുത്തു. അതിന് മുൻപ് അവൻ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ പഠിച്ചു എങ്ങനെയാണ് കോക്ക്പിറ്റ് അകത്ത് നിന്ന് പൂട്ടേണ്ടത് എന്നുള്ളത്. അവൻ സഹ പ്രവർത്തകനായിരുന്നു, സഹ പൈലറ്റായിരുന്നു. മെയിൻ പൈലറ്റ് ബാത്റൂമിൽ പോയപ്പോൾ അവൻ അകത്ത് നിന്ന് പൂട്ടുകയും അവൻ ആ പ്ലെയിനിനെ നശിപ്പിക്കുകയും ചെയ്തു. പതിയെ 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 താഴെ പോവുകയും മലപ്രദേശത്തോട്ട് പോയി അത് ഇടിക്കുകയും ചെയ്തു. ആ പ്ലെയിനിലുണ്ടായിരുന്ന എല്ലാവരെയും അവനോട് കൂടെ തന്നെ അവൻ കൊന്നു. അവർക്ക് ആ റെക്കോർഡിംഗ് ലഭിച്ചു. അതിനെ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നു, പ്ലെയിനിൻ്റെ ബ്ലാക്ക് ബോക്സ്. എന്ത് സംഭവിച്ചു എന്നുള്ള റെക്കോർഡിംഗ് അവർക്ക് ലഭിക്കുകയും ചെയ്തു. കുറേ വ്യക്തികൾ ഒച്ച വയ്ക്കുന്നത് കേട്ടു. പൈലറ്റ് ഇങ്ങനെ ആ ഡോറിനെ ഇടിക്കുന്നത് അവർ ശബ്ദം കേട്ടു. ഡോർ തുറക്കുവാൻ വേണ്ടി പറയുന്നത് കേട്ടു. ദൈവത്തിനെങ്കിലും വേണ്ടി ഈ ഡോറിനെ തുറക്കുക, വാതിൽ തുറക്കുക എന്ന് പറയുന്നത് അവർ കേട്ടു. പക്ഷേ ഈ വ്യക്തി ഈ മരുന്നിൻ്റെ കീഴിലായിരുന്നു. ഈ മരുന്നിൻ്റെ കീഴിലായിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അവൻ ആ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി അവനിൽ നിന്ന്. അവർ എങ്ങനെ, എന്തുകൊണ്ട് ഞാൻ ഈ വ്യക്തികളെല്ലാം കൊല്ലണം എന്നുള്ള ആ ചിന്ത പോലും നഷ്ടപ്പെട്ടു. എനിക്ക് മരിക്കണം, ഞാൻ മരിച്ചാൽ മതി, അത് നഷ്ടപ്പെടുകയും അവനെല്ലാ ഇരിക്കുന്നവരെ കൊല്ലുകയും ചെയ്തു. കുറേ ചെറുപ്പക്കാർ, കുറേ കുറേ കുഞ്ഞുങ്ങൾ, കുറേ കുറേ വ്യക്തികൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മരുന്ന് എടുക്കുന്നത് ശരിയായ പോംവഴിയാണോ നിങ്ങൾക്ക് നിരാശ വരുമ്പോൾ? ഞാൻ ശരിക്കും പറയും വേണ്ട എന്ന്. ഞാൻ പറയും ഏറ്റവും നല്ല ദൈവത്തിൻ്റെ വചനം എടുക്കുക. പഴയ നിയമത്തിൽ വളരെ നല്ല രീതിയിൽ ദൈവം പറഞ്ഞിരിക്കുന്നു, കൊഴുപ്പ് കഴിക്കുകയും മധുരം കുടിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ സന്തോഷമാണ് എന്നുടെ ബലം. അത് വളരെ നല്ല രസകരമായ കാര്യമല്ലേ, കൊഴുപ്പ് കഴിക്കുക, മധുരം കുടിക്കുക. പക്ഷേ ഇപ്പോഴെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടമാണ്. കൊഴുപ്പ് കഴിക്കുക പറഞ്ഞാൽ ഇപ്പോഴെല്ലാം മോശമായ രീതിയിലുള്ള കൊഴുപ്പുകളുണ്ട്. ഇപ്പോൾ ശരിയായിട്ടുള്ള വെണ്ണ, ഉണ്ടാക്കി വയ്ക്കുന്ന വെണ്ണയല്ല കഴിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒലിവ് എണ്ണ കഴിക്കാൻ പാടില്ല. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയുടേതായ സാധാരണമായ കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഓ, മറ്റുള്ള എണ്ണകൾ എടുക്കണം, അത് കൊളസ്ട്രോൾ ഉണ്ടാവാൻ പാടില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം ബുദ്ധിമാനാണ്.
ദൈവം പറയുന്നു കൊഴുപ്പ് കഴിക്കുവാൻ. ബൈബിളിൽ വേദ പുസ്തകത്തിൽ ഇങ്ങനെ ദൈവം വളരെ കൃത്യമായി പറയുന്നു ഏത് ഇറച്ചിയുടെ ഏത് ഭാഗം കഴിക്കണം, ഏത് ഭാഗം കഴിക്കേണ്ട എന്ന്. നമ്മൾ സയൻസ് പഠിക്കുകയാണെങ്കിൽ ഏത് മൃഗങ്ങളുടെ ഏത് ഭാഗം കഴിക്കണം, ഏത് ഭാഗം കഴിക്കേണ്ട എന്നുള്ളത് പഠിപ്പിക്കുന്നു. ഇതെല്ലാം ദൈവം 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പഠിപ്പിച്ചിരിക്കും. ഞാനൊരു ബയോളജിസ്റ്റാണ്. ശരിക്കും ഇത് കണ്ടുപിടിക്കാൻ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണിത്. ചെറിയ ചെറിയ ന്യൂസിൻ്റെ ഇങ്ങനെ തലക്കെട്ടുകൾ എൻ്റെ അമ്മ എടുത്തു വയ്ക്കുമായിരുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പറഞ്ഞതാണ് ഇപ്പോഴാണ് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതെന്ന്. നല്ല രീതിയിലുള്ള കൊഴുപ്പ് കഴിക്കുന്നത്, നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള പാല്, ഇവിടെ നിന്നും ഫ്രഷായുള്ള പാൽ ലഭിക്കാൻ സാധിക്കും. അത് നിൻ്റെ മനസ്സിന് ഏറ്റവും നല്ലതാണ്. ഈ രീതിയിലുള്ള കൊഴുപ്പ് വേദപുസ്തകത്തിൻ്റെ സമയത്ത് ഏത് രീതിയിലുള്ള കൊഴുപ്പാണ് ലഭ്യമാണോ ആ രീതിയിലുള്ള കൊഴുപ്പുകൾ കഴിക്കുക. ബൈബിളിൽ പറയുന്നു മനുഷ്യന് നല്ലതെന്ന് തോന്നുന്ന വഴി അവസാനം അത് മരണത്തിലോട്ട് കൊണ്ടുപോകുന്നുവെന്ന്. ഇപ്പോൾ സയൻസ് ഇങ്ങനെ അങ്ങനെ ആക്കിയിരിക്കുന്നു. കൊഴുപ്പ് കൊഴുപ്പ് കഴിക്കുക, മധുരം കുടിക്കുക, വളരെ നല്ലത്. എനിക്ക് പഞ്ചസാര കഴിക്കാം, എനിക്ക് സാധാരണ രീതിയിലുള്ള മധുരം കൊടുക്കുന്നത് കഴിക്കാം. സാധാരണ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ആ മധുരം മാത്രം കുടിക്കുക, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന തേൻ കുടിക്കുക. അതേ വചനത്തിൽ വചനം പറയുന്നു ദൈവത്തിൻ്റെ സന്തോഷമാകുന്നു ബലമെന്ന്. നമുക്ക് അധികം സന്തോഷം വേണമെങ്കിൽ സന്തോഷം ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിലോട്ട് പോകുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും സൂര്യൻ്റെ ആ പ്രകാശം നോക്കുക, ഏതെങ്കിലും പ്രകൃതിയെ നോക്കുക. നിൻ്റെ സ്വന്തം വീടിനകത്ത് ഒരു ചെടിയെ നടുക, ഇതിൽ പച്ചപ്പിനെ കാണുമ്പോൾ നിൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അധികവും പച്ചപ്പിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല കൊഴുപ്പ് കൊഴുപ്പ് കഴിക്കുക, മധുരം കുടിക്കുക, ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ ബലം. നമ്മുടെ മസ്തിഷ്കത്തിൽ അത് എന്തെങ്കിലും സംഭവം അത് എന്തൊക്കെയോ ചെയ്യുന്നു. രാസവസ്തുക്കളുടെ ആവശ്യമില്ല നിന്റെ മസ്തിഷ്കത്തിൽ. നല്ല പോഷകാഹാരമാണ് വേണ്ടത്. ആ സങ്കടം ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ആ സങ്കടത്തിന് നിങ്ങൾ ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ബൈബിൾ എടുക്കുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കാണുമ്പോൾ, വചനത്തിലോട്ട് പോകുമ്പോൾ, ദൈവം എന്ത് പറയുന്നു, എന്ത് ചെയ്യുവാൻ വേണ്ടി പറയുന്നത് കാണുക. കാരണം ദൈവത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പദ്ധതികളുണ്ട്, നല്ല പദ്ധതികൾ. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള രാസവസ്തുക്കളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിനെയാണ് ആവശ്യം എന്നെ സഹായിക്കുവാൻ. ആമേൻ. ജീവനുള്ള ദൈവത്തിന് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സഹായം ലഭിക്കുന്നു. ഹല്ലേലൂയ. രാസവസ്തുക്കളല്ല, നിങ്ങൾ നല്ലതെടുക്കുന്നു, ചിലപ്പോൾ അത് എടുക്കാതെയാകുമ്പോൾ നിങ്ങൾ ആഴമായ നിരാശയിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നവൻ്റെ ആ ഇതിനെയാണ് നിങ്ങൾ വായിക്കേണ്ടത്. നിങ്ങളതിനെ വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷമുള്ളതാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ നിരാശയുണ്ടാകുന്നത് ആ ആഴമായ ദേഷ്യം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ജനങ്ങൾ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടാകുകയില്ല. ആ ആഴമായ വെറുപ്പ്, ആ ദേഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ചിലപ്പോൾ ഈ വ്യക്തികൾ എൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി മോഷ്ടിച്ചു, അവരെ ക്ഷമിച്ചു കൊടുക്കുക. ഓക്കെ യേശുവേ, എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ അവരെ കൊല്ലുന്നതിന് വേണ്ടി ചിന്തിക്കുന്ന എന്ത് ഉപയോഗമാണ്? ഇപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം, ഇപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന്. ഇപ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുവാൻ തുടങ്ങും. നീ അപ്പോൾ നിങ്ങൾ പോകും വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കുന്നു, വളരെ വിലപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സന്തോഷമാണ് ബലം. നിങ്ങൾക്കറിയാമോ ദൈവത്തിൽ എപ്പോഴും ആനന്ദിപ്പാൻ ആരാണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന്? അതാണ് നമ്മുടെ പൗലോസ്. എവിടെ നിന്നാണ് അവൻ കൽപ്പിച്ചെന്നറിയാമോ? തടവിൽ നിന്ന്. അപ്പോൾ ദൈവചേതനോട് പറയുക, എൻ്റെ സാഹചര്യം വളരെ ഭയാനകമാണ്, എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല എന്ന്. അവ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നു സന്തോഷിക്കുവാൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിനെന്ന്. എനിക്ക് ആത്മഹത്യ ചെയ്യണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ബൈബിളിൽ ഒരു സ്ഥലം പോലുമില്ല ദൈവം ഈ അധികാരം തരുന്നത് തീരുമാനിക്കുവാൻ. എപ്പോഴാണ് നമ്മൾ മരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്ഥലത്ത് പോലും ദൈവം പറഞ്ഞിട്ടില്ല. അവനാണ് സൃഷ്ടാവ്, അവനാണ് ജീവൻ തരുന്നവൻ. അവനായിരിക്കണം എപ്പോഴാണ് നിൻ്റെ സമയമെന്ന് തീരുമാനിക്കേണ്ടവൻ. അവനാണ് അവനാണ് തൻ്റെ ദൂതന്മാരെ അയക്കേണ്ടത് നിത്യതയോട് നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി. നിൻ്റെ ആഗ്രഹത്താലോ നിൻ്റെ തീരുമാനത്താലോ നിൻ്റെ പ്രാർത്ഥനയാൽ പോലുമല്ല, നീ നിൻ്റെ പ്രവൃത്തിയെ
ഈ ഭൂമിയിലോട്ട് വന്നതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചിട്ട് വേണം പോകുവാൻ. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് നിങ്ങൾ നിരാശ വരുന്നുവെന്ന്? കാരണം നിങ്ങൾ എന്തുകൊണ്ട് എന്ത് പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാത്തത് കൊണ്ട്. അതാണ് നിങ്ങളുടെ നിരാശയുടെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് സൈക്കാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ള മരുന്നുകളുടെ ഒരാവശ്യവുമില്ല. നിങ്ങൾ നിൻ്റെ സൃഷ്ടാവിനെ കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടുപിടിക്കുക ഈ ഭൂമിയിൽ എന്ത് പദ്ധതിയാണ് നിങ്ങളുടേതെന്ന്. വളരെ സന്തോഷമുള്ളവരായിരിക്കും, വളരെ ശക്തിയുള്ള, വളരെ സന്തോഷമുള്ളവരായിരിക്കും. വളരെ ഭയാനകമായ സാഹചര്യത്തിൽ പോലും സന്തോഷമുള്ളവരായിരുന്നു. അതെങ്ങനെ സന്തോഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അവർ ദൈവം അവരയച്ചത് എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ആ പദ്ധതി കണ്ടുപിടിക്കുക, ആത്മഹത്യ മറന്നു കളയുക, ജീവിക്കുക. ജീവിതത്തെ നിങ്ങൾ ആസ്വദിക്കും. ദൈവത്തിൻ്റെ സന്തോഷം ആണ് നിങ്ങളുടെ ശക്തി. ആമേൻ. നിങ്ങൾ ജീവിക്കും, നിങ്ങൾ സന്തോഷിക്കാൻ തീരുമാനിക്കുക. എന്തെങ്കിലും നോക്കി ചിരിക്കുവാൻ വേണ്ടി കണ്ടുപിടിക്കുക. ഏതെങ്കിലും കൊതുകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചടന്നത് നോക്കി ചിരിക്കുമ്പോൾ അത് നോക്കി ചിരിക്കുക. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൽ സന്തോഷിക്കുക, അവൻ സൃഷ്ടിച്ചതിൽ നോക്കി ചിരിക്കുക, സന്തോഷിക്കുക. നിങ്ങൾ വളരെ ആരോഗ്യമുള്ളവരും വളരെ സന്തോഷമുള്ളവരും ജീവൻ വളരെയധികമായി ഒഴുകുവാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ ആത്മഹത്യയില്ല. ആമേൻ.